നമ്മൾ കുറച്ച് ദിവസങ്ങളായി പങ്കുവെക്കുന്ന ഒരു ആശങ്കയാണ് കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം നിയന്ത്രണാതീതമായി ഉയരുന്നു എന്നത് അത് ഏകദേശം സത്യമായി ഭവിക്കുകയും ചെയ്യുകയാണ് നമുക്ക് കണക്കുകൾ ഉയരുന്ന ഗ്രാഫ് അതിനൊരു സൂചനയായി തന്നെ നമുക്ക് പറയാം പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് സർക്കാർ പറയുന്നത് പോലെ യാതൊരു തരത്തിലുള്ള പദ്ധതികൾ നടക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം എണ്ണം അതായത് കോവിഡ് രോഗികളുടെ എണ്ണം കുറച്ചു കാണിക്കാനുള്ള തീവ്രമായിട്ടുള്ള ഒരു ചില അണിയറ ശ്രമങ്ങളൊക്കെ സർക്കാർ നടത്തുന്നു എന്നതാണ് ഒരു വലിയ ആരോപണമായി വരുന്നത് കാരണം കോവിഡ് രോഗലക്ഷണങ്ങളുമായി സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ എത്തുന്നവർക്ക് സ്രവ പരിശോധന നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത് പരിശോധനകളുടെ എണ്ണം പരമാവധി കുറച്ച് രോഗികളെ കുറച്ച് കാണിക്കാൻ രോഗികളുടെ എണ്ണം കുറച്ച് കാണിക്കാനാണ് ഈ തരത്തിലുള്ള ഒരു നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് ചുമ ശ്വാസതടസ്സം തൊണ്ടവേദന വയറിളക്കം നെഞ്ചുവേദന ഓക്കാനം ഛർദി ചുമയ്ക്കുമ്പോൾ രക്താംശം ഉണ്ടാകുക മൂക്കൊലിപ്പ് ശരീര ഊഷ്മാവ് വർദ്ധിക്കുക ശരീരവേദന അടിവയറ്റിൽ വേദന തുടങ്ങിയവയെല്ലാം കൊറോണ വൈറസിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങളാണ് എന്നാൽ ഇത്തരം ലക്ഷണങ്ങളുമായി സംസ്ഥാനത്തെ ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളിലും വരുന്നവരുടെ സ്രവങ്ങൾ പരിശോധനയ്ക്കെടുക്കാതെ കൊറോണ സ്ഥിരീകരിച്ചവരുമായി അടുത്ത ബന്ധമുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള ആളുകളെ പരിശോധിച്ചാൽ മതിയെന്ന ഒരു വിചിത്രമായിട്ടുള്ള നിലപാടെടുക്കുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പും സർക്കാരുമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കേരളത്തിൻ്റെ പ്രതിരോധത്തെയൊന്നും വില കുറച്ച് കാണുകയല്ല പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് എന്തുകൊണ്ട് ആരോഗ്യവകുപ്പ് പോകുന്നു അല്ലെങ്കിൽ സർക്കാർ പോകുന്നു എന്നതിനെപ്പറ്റി കൃത്യമായ ഉത്തരം തരേണ്ടത് സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും ഒക്കെ തന്നെയാണ് നമുക്കറിയാം കൊറോണ ലക്ഷണങ്ങളുമായി വരുന്ന ആളുകൾക്ക് പാരസെറ്റമോൾ നൽകി മടക്കി അയക്കുന്ന ഒരു പരിപാടികളാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ആശുപത്രികളിലും നടക്കുന്നത് എന്നതാണ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായി ഉയർന്നു വരുന്നത് കാരണം ഈ ഇത്തരം ലക്ഷണങ്ങളുമായി ഒരു ആശുപത്രിയിൽ എത്തുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി അവർക്ക് കൊറോണ ബാധിതരുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംസർഗമുണ്ടെങ്കിൽ മാത്രം അവരെ പ്രയോറിറ്റി നൽകി ചികിത്സിച്ചാൽ മതി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതുതന്നെയാണ് മനഃപൂർവ്വം ടെസ്റ്റുകൾ കുറച്ച് നടത്തി രോഗികളുടെ എണ്ണം കുറച്ച് കാണിക്കാനുള്ള ചില ശ്രമങ്ങളാണ് ഇതെന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോഴും വിദേശത്തു നിന്നും ഇതര സംസ്ഥാനത്തു നിന്നും വരുന്നവരിൽ മാത്രമാണ് രോഗമെന്നാണ് ഇപ്പോൾ സർക്കാർ എടുക്കുന്ന വിചിത്രമായിട്ടുള്ള ഒരു നിലപാട് കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കൊറോണ സ്ഥിരീകരിച്ച ആളുകളുടെ രോഗ ഉറവിടം എവിടെ നിന്നെന്ന് കണ്ടെത്താൻ ആകാതെ ഉഴലുകയാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ഈ ഒരു അവസരത്തിൽ കൊറോണ വാഹകർ യാതൊരു ലക്ഷണവും പ്രകടിപ്പിക്കാതെ തന്നെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന നിരവധി പേരുണ്ടെന്ന കാര്യം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ വിദേശത്തു നിന്നും മടങ്ങിയെത്തുന്നവർ അതേപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങിയെത്തുന്ന മലയാളികൾ ഇവരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊറോണ ടെസ്റ്റുകൾ വ്യാപിപ്പിക്കാനുള്ള ഒരു വിചിത്രമായ നിലപാട് ാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് അതേസമയം സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നവരുടെയും രോഗം എവിടെ നിന്ന് കിട്ടിയെന്ന് കണ്ടെത്താനാകാത്തവരുടെയും എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമായുള്ളത് വയനാട്ടിലെ പോലീസുകാർക്ക് രോഗം പിടിപെട്ടത് രോഗലക്ഷണങ്ങളില്ലാത്ത പ്രാഥമിക നിരീക്ഷണ പട്ടികയിലുള്ള ആളിൽ നിന്നാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം അതായത് പോത്തൻകോട് മാഹി എന്നിവിടങ്ങളിൽ രോഗം പിടിപെട്ട് മരിച്ചവർ കോഴിക്കോട് മരിച്ച കുഞ്ഞ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ രോഗം സ്ഥിരീകരിച്ച യുവാവ് തുടങ്ങിയവർക്ക് എവിടെ നിന്നാണ് രോഗം ലഭിച്ചതെന്നോ ഇവരുടെ സഞ്ചാര വഴികളോ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതും വലിയ ആശങ്കയായി തുടരുകയാണ് കാസർഗോഡ് കഴിഞ്ഞ ദിവസം ചക്ക വീണ് പരിക്കേറ്റ ആൾ ആശുപത്രിയിൽ എത്തുമ്പോഴാണ് അദ്ദേഹത്തിന് കൊറോണ ബാധയുണ്ട് എന്ന് തന്നെ സ്ഥിരീകരിക്കാനായത് അതുവരെ പ്രാഥമികമായി യാതൊരു ലക്ഷണവും അദ്ദേഹത്തിനില്ലായിരുന്നു അദ്ദേഹത്തിന്റെ തലയിൽ ചക്ക വീണു അതുമായി ബന്ധപ്പെട്ടിട്ട് ആശുപത്രിയിൽ പരിക്കേറ്റ് അതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കക്ഷി കൊറോണ ബാധിതനാണ് കോവിഡ് പോസിറ്റീവ് ആണെന്ന് തന്നെ തെളിയുന്നത് ഇത് വലിയ അപകടമാണെന്നാണ് ഇത് കേരളത്തിൽ ഒരു പക്ഷേ ഒരു ചെറിയ തോതിലെങ്കിലും സാമൂഹ്യ വ്യാപനം അല്ലെങ്കിൽ സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് എത്തിച്ചേരാൻ സാധിക്കുക അയാൾക്ക് എവിടെ നിന്ന് രോഗം അതായത് കാസർഗോഡ് തലയിൽ ചക്ക വീണ് പരിക്കേറ്റ് ആശുപത്രിയിലെത്തി കോവിഡ് പോസിറ്റീവ് എന്ന് കണ്ടെത്തിയ ആൾക്ക് എവിടെ നിന്ന് രോഗം പിടിപെട്ടു എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയും ഇങ്ങനെ
തന്നെ നമുക്ക് മുൻപിൽ വലിയൊരു ബാലികേറ മലയായി വലിയ ചോദ്യചിഹ്നങ്ങളായി അവശേഷിക്കുമ്പോഴും സർക്കാർ ടെസ്റ്റുകൾ കുറച്ച് പരിശോധനകളുടെ എണ്ണം കുറച്ച് രോഗികളെ കുറച്ച് കാട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്ന് തന്നെയാണ് നിരവധി കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ആക്ഷേപം ഇതര സംസ്ഥാനങ്ങളിലെല്ലാം എല്ലാവരുടെയും പരിശോധനയും റാൻഡം ടെസ്റ്റുകളും വ്യാപകമാണ് കാരണം സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സാധാരണഗതിയിൽ ജീവിതം നയിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരെ കൂടി ഇത്തരത്തിൽ കൊറോണ ടെസ്റ്റിന് വിധേയമാക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പക്ഷേ കേരളം ഇതിനെ ഇതുവരെ മെനക്കെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക കേരളത്തിൽ ഇപ്പോഴും മുൻഗണന വിഭാഗത്തിലുള്ളവരുടെ പോലും പരിശോധനകൾ പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രമാണ് നടക്കുന്നത് എന്നതും ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് അതിനാൽ പലർക്കും രോഗം സ്ഥിരീകരിച്ചു അതിൽ ആത്തരത്തിൽ മുൻഗണനാക്രമങ്ങൾ പരിശോധന നടത്തിയ പലരിലും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകനും പ്രത്യേകിച്ച് യാതൊരു രോഗലക്ഷണങ്ങളും ഇല്ലായിരുന്നു അയാൾ ആശുപത്രിയിലെത്തിച്ച രോഗിക്ക് കൊറോണ സ്ഥിരീകരിച്ചതിനാൽ ഇദ്ദേഹം സ്വയം ക്വാറന്റൈനിലേക്ക് പോകുകയായിരുന്നു അത് അനുസരിച്ച് സംശയം തോന്നി ആരോഗ്യ വിഭാഗത്തെ അറിയിച്ച സ്രവം പരിശോധിക്കുക അദ്ദേഹത്തിന്റെ തന്നെ ഇനിഷ്യേറ്റീവ് അദ്ദേഹം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹത്തിന്റെ സ്രവ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു ആരോഗ്യ പ്രവർത്തകനാണ് അതിലൂടെയാണ് അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആണെന്ന സ്ഥിരീകരണം ലഭിച്ചത് പത്തനംതിട്ടയിലെ പെൺകുട്ടിക്കും പ്രത്യേകിച്ച് രോഗലക്ഷണം ഇല്ലായിരുന്നു എന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ആയിരത്തിനടുത്ത് രോഗികൾ സംസ്ഥാനത്തുണ്ടായിട്ടും ഇതുവരെ 65,303 സാമ്പിളുകൾ മാത്രമാണ് പരിശോധന നടത്തിയത് എന്നതാണ് വലിയ ഒരു ആശങ്കപ്പെടുത്തുന്ന വലിയ വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം ഒരാളിൽ നിന്ന് 3 സാമ്പിളുകൾ വരെയാണ് സാധാരണ ശേഖരിക്കുക മാത്രമല്ല പരിശോധനാ ഫലങ്ങൾ വരുന്നതും പുറത്തു വരുന്നതും വളരെ വൈകിയാണ് എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ ലക്ഷണങ്ങളുമായി എത്തുന്നവർക്ക് രോഗികളുമായി ബന്ധമില്ലെങ്കിലോ യാത്രാ ചരിത്രമില്ലെങ്കിലോ മറ്റ് ഗുരുതര രോഗമില്ലെങ്കിലോ പാരാസെറ്റമോളും അതേപോലെ അസിത്രോമൈസിനും നൽകി വീട്ടിൽ വിടുകയാണ് എന്ന ഒരു വലിയ ആരോപണം കൂടി ഉയർന്നു വരുന്നു എന്തായാലും ഇത് കൃത്യമായ രീതിയിലുള്ള ഒരു പിടിപ്പുകേട് തന്നെയാണ് നമ്മൾ അത് മനസ്സിലാക്കണം കേരള മോഡൽ പ്രതിരോധത്തിന് പേരുദോഷം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടികളിൽ കൂടിയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് സഞ്ചരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ ഇത് ആശങ്കയുടെ ഭാഗത്തു നിന്ന് നോക്കിക്കാണുമ്പോൾ ഇത് വലിയ അപകടം സാമൂഹ്യപരമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം തന്നെ വിലയിരുത്തേണ്ടതുണ്ട് കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഒരു സമൂഹ വ്യാപനമുണ്ടായാൽ സംസ്ഥാനത്തെ അവസ്ഥ വളരെ ഗുരുതരമാകും അത്രയ്ക്ക് ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനമാണ് നമ്മളുടേത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നുമില്ലാതെ തന്നെ കൊറോണ ബാധിതരാകുന്നവർ കൊറോണ ബാധിതരായതിനു ശേഷം ഇവർക്ക് എവിടെ നിന്ന് ഈ രോഗം വന്നു പിടിപെട്ടു എന്ന് കണ്ടെത്താനാകാതെ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുന്ന പല കേസുകളും കൂടുമ്പോൾ പൊതുജനം ആശങ്കയിലാണ് ഈ ആശങ്ക നിവർത്തിക്കേണ്ട പ്രഥമ ചുമതല സംസ്ഥാന സർക്കാരിന് തന്നെയാണ് അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദങ്ങൾക്ക് നിൽക്കാതെ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ആദ്യം മുതലേ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പ്രതിരോധ ഇനിഷ്യേറ്റീവ് വീണ്ടും തുടരണം ഇടയ്ക്ക് ഒന്ന് അയഞ്ഞുപോയ നമ്മളുടെ പ്രതിരോധ സംവിധാനങ്ങൾ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി പുനരാരംഭിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥിതി ആശങ്കാജനകമായ ഒരവസ്ഥയിലേക്ക് പോകും നമ്മൾ ഇറ്റലിയിലെയും അമേരിക്കയിലെയും ഒക്കെ അവസ്ഥ ഇതേപോലെ കണ്ടതാണ് നമ്മൾ കുറച്ച് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ജനങ്ങൾ അടുത്തിടപഴകാൻ തുടങ്ങുന്ന അവസ്ഥാവിശേഷത്തിൽ സാമൂഹ്യ വ്യാപനം എന്നത് ഒരു വലിയ വാളായി നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്നു ആ ഒരു അവസ്ഥാവിശേഷം നേരിൽ കണ്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ നടത്താൻ ആരോഗ്യവകുപ്പിന് കഴിയണം എന്നതാണ് പൊതുജനങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു അഭിപ്രായം ഇത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് കാരണം ഇത്തരത്തിൽ കൊറോണ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്ന ആളുകൾക്ക് പോലും പാരസെറ്റമോൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ കൊടുത്ത് വിടുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തിന് ഒട്ടും ഭൂഷണമല്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്